are happy. Today we are going to study about our GK lesson, lesson number 7, Magical Monuments. Monuments, Smaragangal. സ്മാരകങ്ങളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ അറിവുകളാണ് ലഭിക്കുന്നത്? ഏത് കാലഘട്ടത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ ആ കാലഘട്ടത്തെ കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ലെസണിൽ പഠിക്കാനുള്ളത് നമ്മുടെ ലോകത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 മോണുമെന്റ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, മാച്ച് ദ പിക്ചേഴ്സ് ഓഫ് ദ ഗിവൺ മോണുമെന്റ്സ് വിത്ത് ദെയർ നെയിംസ്. റൈറ്റ് ദ നെയിംസ് ഓഫ് ദ കൺട്രീസ് ഇൻ വിച്ച് ദ ആർ ലൊക്കേറ്റഡ്. അപ്പോൾ ഇതിൽ 6 പിക്ചർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ നെയിം ക്ലൂ ബോക്സിൽ നിന്ന് കണ്ടെത്തണം. അതുകൂടാതെ അത് ഏത് കൺട്രിയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്നും എഴുതണം. ഫസ്റ്റ് വൺ, വാട്ട്സ് ദ നെയിം ഓഫ് ദിസ് പിക്ചർ? യെസ്, താജ്മഹൽ. ഇൻ വിച്ച് കൺട്രി താജ്മഹൽ ലൊക്കേറ്റഡ്? ഇന്ത്യ. എന്താണ് താജ്മഹലിൻ്റെ പ്രത്യേകത? മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തൻ്റെ പ്രിയ പത്നിയായ മുംതാസിന് വേണ്ടി നിർമ്മിച്ചതാണ് താജ്മഹൽ. നെക്സ്റ്റ് വൺ, വാട്ട്സ് ദ നെയിം ഓഫ് ദീസ് മോണുമെന്റ്? ഗ്രേറ്റ് സ്ഫിങ്സ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? മനുഷ്യൻ്റെ മുഖവും സിംഹത്തിൻ്റെ ശരീരവുമാണ് അതിനുള്ളത്. ഇതൊരു സ്കൾപ്ചറാണ്, ഒരു ശില്പം. Where is Great Sphinx located? Egypt. Third one. What's the name of this monument? Leaning Tower of Pisa. ഇറ്റലിയിലെ ഒരു സിറ്റിയാണ് പിസ. Where is Leaning Tower of Pisa located? Italy. Number 4. What's the name of this monument? Eiffel Tower. Where is Eiffel Tower located? France. Okay. Number 5. What's the name of this monument? Stonehenge. ശവക്കല്ലറ. ആ കാലഘട്ടത്തിലെ ശവക്കല്ലറയാണ്. Where is Stonehenge located? England. Last one. Statue of Liberty. In which country Statue of Liberty located? United States of America. Okay? അപ്പോൾ നമ്മൾ ഈ ലെസണിലെ 6 മോണുമെന്റ്സിനെ കുറിച്ച് പഠിച്ചു. ഏതൊക്കെ കൺട്രിയിലാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്നും നമ്മൾ പഠിച്ചു. ഓൾ ഓഫ് യു റൈറ്റ് ഇൻ യുവർ ജി കെ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, അസ്സലാമു അലൈക്കും. We will see in the next class.